ടീം ഇന്ത്യ ഇൻ വേൾഡ് കപ്പ് ഫൈനൽ. ഒരു മാസം മുൻപ് തുടങ്ങിയ യാത്ര ടാർഗറ്റിനോട് അടുക്കുന്നു. വൺ സൈഡഡ് ആകുമായിരുന്ന മാച്ചിനെ ത്രില്ലറാക്കിയതിൽ ന്യൂസിലാൻഡിന് തലയുയർത്താം. എന്നാൽ ചിത്രത്തിൽ മുഴുവൻ രോഹിത്തും സംഘവും. രോഹിത്തിന്റെ ഫ്ലൈയിങ് സ്റ്റാർട്ട്, കോഹ്ലിയുടെ റെക്കോർഡ് ബ്രേക്കിംഗ് സെഞ്ചുറി, ഗില്ലിന്റെ ക്ലാസ്, അയ്യരുടെ മാച്ച് ഡിഫൈനിങ് 100, കെ എല്ലിന്റെ ഫിനിഷിംഗ്, ഇന്ത്യ മുന്നോട്ട് വച്ചത് 398, ഓപ്പണേഴ്സിനെ മടക്കി ഷമിയുടെ ഡ്രീം സ്റ്റാർട്ട്. എന്നാൽ അവിടെ നിന്ന് മത്സരം ത്രില്ലറായി മാറുകയായിരുന്നു. കെയിൻ വില്യംസണും ഡാരി മിച്ചലും ചേർന്ന് പോരാട്ടം ഇന്ത്യൻ ക്യാമ്പിലേക്ക് നയിച്ചു. ആസ്കിംഗ് റേറ്റിനെ അളന്നുകീറിയ ബാറ്റിംഗ്. 15 ഓവറിന് ശേഷം ബാറ്റിംഗ് ഈസിയാകുന്ന വാങ്കഡയുടെ സ്വഭാവം മാറിയില്ല. അത് കെയിൻ ഡാരി ജോഡിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി. കുൽദീപ് മിച്ചൽ കോണ്ടസ്റ്റ് ഇമ്പോർട്ടന്റ് ആകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ മിച്ചൽ വിജയിക്കുകൂടി ചെയ്തപ്പോൾ ഇന്ത്യ അണ്ടർ പ്രഷർ. കൂട്ടുകെട്ട് 100-ഉം 180-ഉം കടന്നു മുന്നോട്ട്. ടൂർണമെന്റിൽ ആദ്യമായി രോഹിത് സമ്മർദ്ദത്തിൽ. 58 പന്തിൽ വില്യംസന്റെ 50, 85 പന്തിൽ മിച്ചൽ സെഞ്ചുറിയിലേക്കും. അതിനിടയിൽ വില്യംസൺ നൽകിയ ഒരു ഈസി ക്യാച്ച് ഷമി വിട്ടുകളഞ്ഞു. വാങ്കഡയിലെ ഇന്ത്യൻ ഫാൻസ് നിശബ്ദരായിരുന്നു. എന്നാൽ തന്റെ മനസ്സിനെ രോഹിത് അചഞ്ചലമാക്കി നിർത്തി. അതിന്റെ റിസൾട്ടും കണ്ടു. ഷമിക്ക് സെക്കൻഡ് സ്പെൽ. ആദ്യം വീണത് വില്യംസൺ. ഒരു പന്തിന്റെ ക്യാപ്പിൽ ലതാം LBW. ഇന്ത്യ ബാക്ക് ഇൻ ടു ദ ഗെയിം. ഗാലറി വീണ്ടും ആവേശത്തിൽ. ചെറിയ ഇന്നിംഗ്സുമായി ഗ്ലെൻ ഫിലിപ്സും മടങ്ങി. വിലങ്ങുതടിയായപ്പോഴും ഒരറ്റത്ത് മിച്ചലുണ്ടായിരുന്നു. എന്നാൽ വില്യംസനെ പോലൊരു പങ്കാളിയെ കിട്ടാത്തത് കീവീസിന്റെ പ്രതീക്ഷകൾ തകർത്തു. ഡെത്തിൽ കൃത്യമായി പ്ലാനുകൾ നടപ്പാക്കി ബുംറയും സംഘവും. അവസാന സ്പെല്ലിൽ കുൽദീപും ഇമ്പാക്ട് ഉണ്ടാക്കി. 5 ഓവർ ബാക്കി നിൽക്കെ തന്നെ എത്തിപ്പിടിക്കാനാകാത്ത ദൂരത്തേക്ക് ടാർഗറ്റ് എത്തിയിരുന്നു. ഷമിയുടെ ഫൈഫറായി മിച്ചലും മടങ്ങിയപ്പോൾ തോൽവി പൂർണ്ണം. സമ്മർദ്ദഘട്ടങ്ങളെ തരണം ചെയ്ത രോഹിത്തിന് ഫുൾ ക്രെഡിറ്റ്. ഇനി അവസാന കടമ്പ. കാത്തിരിക്കാം ഇന്ത്യയുടെ എതിരാളികളെ അറിയാനായി. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.